2003-ൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കളിക്കാരനായിരുന്ന ആൽഫിംഗ് ഹാളൻഡിനെ തൻ്റെ 30-ാം വയസ്സിൽ പരുക്ക് പറ്റുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഫുട്ബോൾ ജീവിതം അവിടെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു കാണും, ഇനി ഹാളൻഡ് ഫാമിലിയിൽ നിന്ന് ഒരു ഫുട്ബോൾ താരവും ഉണ്ടാകില്ല, ഹാളൻഡ് ഫാമിലിയുടെ ഫുട്ബോൾ കരിയർ അവർ അവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛന് പതിപ്പിക്കാൻ കഴിയാത്ത മുദ്ര പതിപ്പിക്കാൻ ബ്രയൻ യൂത്ത് ഫുട്ബോൾ അക്കാഡമിയിലേക്ക് ഒരു പയ്യൻ ജോയിൻ ചെയ്യുന്നത്. അവൻ്റെ പേരാണ് എർലിംഗ് ഹാലൻഡ്. ഇനിയാണ് യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. ബ്രയൻ ഫുട്ബോൾ അക്കാഡമിയിലെ കോച്ച് ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ 5-ാം വയസ്സിലാണ് എർലിംഗ് ഹാലൻഡിനെ കാണുന്നത്. അവൻ കളിക്ക് ഇൻഡോർ ട്രെയിനിങ്ങിനെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അവൻ്റെ 1 വയസ്സിന് മൂത്ത കുട്ടികളുമൊപ്പമാണ് എർലിംഗ് ഹാലൻഡ് കളിച്ചിരുന്നത്. പക്ഷേ അവൻ്റെ കളി കണ്ടാൽ ഒരിക്കലും അവരെക്കാൾ ഇളയതാണെന്ന് തോന്നിപ്പിക്കില്ലായിരുന്നു. പിന്നെ എർലിംഗ് ഹാലൻഡ് ആദ്യ 2 ടച്ചുകളിൽ തന്നെ അവൻ ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു. അതായത് എന്നും ഇവരുടെ കൂടെ കളിക്കുന്ന ഒരു പയ്യനെ പോലെയാണ് ആദ്യം ജോയിൻ ചെയ്ത ദിവസം തന്നെ എർലിംഗ് ഹാലൻഡിനെ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ വലിയ കുട്ടികളോടൊപ്പം കളിച്ച് ഗോളുകൾ അദ്ദേഹം സ്കോർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം നോർവേയുടെ 15 ടീമിലേക്ക് കയറുന്നു. അവിടെ 14 കളികളിൽ നിന്ന് 18 ഗോളുകൾ അടിച്ചു കൂട്ടിയ ഹാളൻഡിൻ്റെ ആർത്തി, ഗോളടിക്കാനുള്ള ആർത്തി എല്ലാ കോച്ചുമാരുടെ കണ്ണിലും മുടക്കിയിരുന്നു. ആരാണ് കളി കാണുന്നത്? ആർക്കെതിരെയാണ് കളിക്കുന്നത്? ഫ്രണ്ട്ലി മാച്ചോ രാജ്യാന്തര മത്സരമോ ഏതുമാകട്ടെ, ഗോളടിച്ചു കൂട്ടുക എന്ന ലക്ഷ്യത്തോടെ ഗോളടിച്ചു കൂട്ടുന്ന ഒരു മനോഭാവക്കാരനായിരുന്നു എർലിംഗ് ഹാലൻഡ്. തൻ്റെ ശരീരം പോലെ തന്നെ മൈൻഡ് സെറ്റുള്ള കളിക്കാരനാണ് എർലിംഗ് ഹാലൻഡ്. ഒരു കളിയിൽ നോർവീജയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം 4 ഗോളടിച്ചതിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട സഹതാരൻ ഇമാൻ മാർക്കോവിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഹാലൻഡ് എന്തിനാണ് താങ്കൾ സങ്കടപ്പെട്ടിരിക്കുന്നത്, താങ്കൾ 4 ഗോളടിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇമാനോട് ഹാലൻഡ് പറഞ്ഞ മറുപടി ഇതായിരുന്നു, 4 ഗോളടിച്ചെങ്കിലും അതിൽ 1 ഗോളും കൂടി എനിക്ക് അടിക്കാൻ പറ്റുമായിരുന്നു, ഞാനൊരു ഗോളവസരം മിസ്സാക്കിയിട്ടുണ്ടെന്ന് ഹാളൻഡ് സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്. ഇത് കേട്ട ഇമാൻ ആകെ കോരിത്തെറിച്ചു പോയി. 4 ഗോളുകളടിച്ചൊരു വ്യക്തിയാണല്ലോ ഇത് പറയുന്നത് എന്ന് ആലോചിച്ചിട്ട്. ഇതൊന്നുമായിരുന്നില്ല ഇമാൻ മാർക്കോവിച്ചിനെ ഞെട്ടിച്ച സംഭവം. FIFA U20 ലോകകപ്പിൽ ഹോണ്ടുറസിനെതിരെ, നോർവീജിയൻ U20 വേൾഡ് കപ്പിൽ സ്ക്വാഡിൽ ഉണ്ടായിരുന്ന ഹാളൻഡ് ഹോണ്ടുറസിനെതിരെ 9 ഗോളുകൾ ഒരൊറ്റ മത്സരത്തിൽ അടിച്ചുകൂടി ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്ന U20 ഒരു സിംഗിൾ മാച്ചിൽ ഗോളടിക്കുന്ന താരമായി മാറുകയായിരുന്നു ആ കളിയോടുകൂടി. 9 ഗോളുകളാണ് ഒരൊറ്റ സിംഗിൾ മാച്ചിൽ എർലിംഗ് ഹാളൻഡ് നേടിയത്. ഇത് കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലെത്തിയ ഹാളൻഡിൻ്റെ ഇമാൻ മാർക്കോവിച്ച് അതേ താരം തന്നെ ചെന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ ഹാളൻഡ് താങ്കൾ ഹാപ്പി അല്ലേ, കാരണം താങ്കൾ 9 ഗോളടിച്ചല്ലോ. പക്ഷേ അപ്പോൾ ഞെട്ടിക്കുന്ന മറുപടിയായിരുന്നു ഹാളൻഡിൽ നിന്ന് വന്നത്, മാർക്കോ ഞാൻ ഹാപ്പി അല്ല, 1 ഗോളും കൂടി അടിച്ചിരുന്നുവെങ്കിൽ അത് 10 ആകുമായിരുന്നു. ഈ മെൻറ്റാലിറ്റിയാണ് ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിലേക്ക് അദ്ദേഹത്തിനെ എത്തിച്ചത്. എർലിംഗ് ഹാലൻഡിൻ്റെ ഐഡിയൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ സ്ലാറ്റാൻ ഇബ്രാഹിമോവിച്ച് ആണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കളി കാണുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം, രണ്ടു പേർക്കും ഒരേ സാദൃശ്യമുള്ള കളിരീതിയാണ്, ഒരേ ഫിസിക്കൽ പ്രസൻസ്, ഒരേ മനോഭാവം. തോറ്റുകൊടുക്ക, അവസാന മിനിറ്റ് വരെ തോറ്റുകൊടുക്കില്ല എന്ന മൈൻഡ് സെറ്റോടു കൂടി കളിക്കുന്ന 2 പേർ. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഐഡിയൽ ആയതുകൊണ്ടായിരിക്കാം ഇന്ന് ഹാലൻഡ് അദ്ദേഹത്തിനെ പോലെ കളിക്കുന്നത്. ഒരിക്കൽ ഹാലൻഡ് ഫിറ്റ്നസ് കോച്ച് ആയിരുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട്, ഈ ഹേറ്റ് ലൈക്ക് എ ഹോർസ്, അദ്ദേഹം ഒരു കുതിരയെ പോലെ ഭക്ഷിക്കുമായിരുന്നു എന്ന്. ഒരു പക്ഷേ അതുകൊണ്ടാവാം കുതിരയെ പോലെ ഭക്ഷിക്കുകയും കുതിരയെ പോലെ കുതിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിന് ഫീൽഡിലുള്ളത്. UCL ആന്തം അലാറമാക്കി കിടക്കുന്നുറങ്ങുന്നവൻ, ഒരു പക്ഷേ അദ്ദേഹം എണീക്കുമ്പോൾ തന്നെ സ്വപ്നം കണ്ടു തുടങ്ങാറുണ്ട്. മെൻ്റൽ സ്ട്രെങ്ത്, തൻ്റെ ശരീരത്തിനെ പോലെ തന്നെ മെൻ്റൽ സ്ട്രെങ്ത്തുള്ള കളിക്കാരനാണ് എർലിംഗ് ഹാലൻഡ്. ഇന്ന് 3 ഗോളടിച്ചാലോ എന്ന് ചിന്തിച്ചു കണ്ട് 3 ഗോളടിച്ച് ഹാട്രിക് നേടി തിരിച്ചു വരുന്ന ഒരു മനോഭാവക്കാരൻ.
സാൾസ്ബർഗിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ യുവന്റസ് അദ്ദേഹത്തിന് വേണ്ടി നിലവിളി കൂട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഹാളൻഡ് അതെല്ലാം നിഷേധിച്ചു. യുവന്റസിലേക്ക് പോകേണ്ട, ഇപ്പോൾ നേരത്തെ തന്നെ പോകേണ്ട, പിന്നീട് ഒരിക്കൽ ഈ ക്ലബ്ബുകളൊക്കെ തന്നെ തേടി വരുമെന്ന് ഹാളൻഡിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് യുവന്റസിൻ്റെ ആ അഭ്യർത്ഥന അന്ന് ഹാളൻഡ് വേണ്ടെന്ന് വെച്ചു. ഇന്ന് ലോക ക്ലബ്ബുകളെല്ലാം, വിലപിടിപ്പുള്ള ലോക ക്ലബ്ബുകളെല്ലാം ഇന്ന് ഹാളൻഡിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. ഞാൻ മൂന്ന് രസകരമായ പോയിന്റുകൾ പറയാം. ആദ്യ പോയിന്റ് ഇതാണ്, ഫാബ്രിസിയോ റൊമാനോ എന്നൊരു ട്വിറ്ററിൽ ഒരു റിപ്പോർട്ടറുണ്ട്, എല്ലാവർക്കും ഫേമസ് ആയ ഒരു റിപ്പോർട്ടർ. അദ്ദേഹം ഒരു ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ അടുത്ത് സെവിയയും ബൊറൂഷ്യ ഡോർട്ട്മുണ്ടും കളി നടക്കുന്നതിന് ഇടയിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്ത ആദ്യ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു. ഫസ്റ്റ് ട്വീറ്റിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, 15 മത്സരങ്ങളിൽ നിന്ന് 17 ഗോളുകൾ അടിച്ചു കഴിഞ്ഞു എർലിംഗ് ഹാളൻഡ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്നായിരുന്നു ഫാബ്രിസിയോ റൊമാനോന്റെ ആദ്യത്തെ ട്വീറ്റ്. രസകരമായ സംഭവം എന്താന്ന് വെച്ചാൽ, രണ്ടാമതും ഫാബ്രിസിയോ റൊമാനോ ഒരു ട്വീറ്റ് ഇട്ടു, അതായത് എർലിംഗ് ഹാളൻഡ് ഗോൾ അടിച്ച് കഴിഞ്ഞിരിക്കുന്നു, ബൊറൂഷ്യ സെവില്ല മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണിത്, ഇതാ വീണ്ടും ഒരു ഗോൾ അടിച്ചിരിക്കുന്നു. ഒരിക്കലും കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എർലിംഗ് ഹാളൻഡിനെ കുറിച്ച് പറയരുത്, അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിനെ കുറിച്ച് പറയരുത്, അത് മാറിക്കൊണ്ടേ നിൽക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ട്വീറ്റ്. മൂന്നാമത്തെ പോയിന്റ് എന്തെന്ന് വെച്ചാൽ, ഒരു രസകരമായ സംഭവം കൂടി നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഫാബ്രിസിയോ റൊമാനോ പറഞ്ഞത് ഞാൻ അടിവരെ ഇട്ട് ശരിവെക്കുന്നു, കാരണം എർലിംഗ് ഹാളൻഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതാ ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും അദ്ദേഹം ഗോളടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതായത് ഫാബ്രിസിയോ റൊമാനോ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, ഇതാണ് ദ ഗോൾ സ്കോറിംഗ് മെഷീൻ എർലിംഗ് ഹാളൻഡ്. ഹാളൻഡ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും മെസ്സിയുടെയും എല്ലാം റെക്കോർഡുകൾ വരെ 20 വയസ്സിൽ തന്നെ ഭേദിച്ചു കഴിഞ്ഞിരിക്കുന്നു. UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ വെറും 13 മത്സരങ്ങളിൽ നിന്ന് 17 ഗോളുകൾ അടിച്ചു കൂട്ടിയ ഒരു 20 വയസ്സുകാരനുമില്ല. UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വേഗത്തിൽ ഗോൾ സ്കോർ ചെയ്ത ഒരു പ്ലെയർ പോലുമില്ല. ഹാളൻഡ് ആരാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ വേറൊരു കഥ ചൊല്ലട്ടുമാ. 2019-2020 കാലങ്ങളിലായിരുന്നു റെഡ്ബുൾ സാൾസ്ബർഗിൽ ഹാളൻഡ് കളിച്ചിരുന്നത്. 16 മത്സരങ്ങളിൽ നിന്ന് 17 ഗോളുകൾ അന്ന് അവിടെ ഹാളൻഡ് സ്കോർ ചെയ്തു. അത് കഴിഞ്ഞിട്ടായിരുന്നു ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിലേക്ക് ഹാളൻഡ് 2020 ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഹാളൻഡിൻ്റെ ഡിബറ്റ് മത്സരം ഇതാ എത്തിയിരിക്കുന്നു, ഓക്സ്ബർഗ് വേഴ്സസ് ബൊറൂഷ്യ ഡോർട്ട്മുണ്ട് മത്സരം. അതായത് ഹാളൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലിരുന്നു കൊണ്ട് കളി കാണുകയാണ്. ആദ്യ പകുതിയിൽ തന്നെ ഫ്ലോറിയൻ എന്ന് പറയുന്ന ഓക്സ്ബർഗിൻ്റെ കളിക്കാരൻ 34 മിനിറ്റിൽ ഇതാ ബൊറൂഷ്യയെ ഞെട്ടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട്, ഓക്സ്ബർഗിന് വേണ്ടിയിട്ട് ആദ്യ ഗോളടിക്കുന്നു. ഹാഫ് ടൈമിന് പിരിയുമ്പോൾ സ്കോർ 1-0, ഓക്സ്ബർഗ് മുന്നിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഹാഫ് ടൈമിൻ്റെ ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും കളി ആരംഭിക്കുന്നു. 46 മിനിറ്റിൽ തന്നെ ആവനായിലേക്ക് ഒരു ആണി അടിച്ച് തറക്കുന്നത് പോലെ ബൊറൂഷ്യയുടെ നെഞ്ചത്തേക്ക് മാർക്കോ റിച്ചറുടെ ഒരു മനോഹരമായ ഗോൾ വരുന്നു 46 മിനിറ്റിൽ. ആ ഗോളും കൂടി ആയതോടുകൂടി 2-0 പിന്നിട്ട് നിൽക്കുകയായിരുന്നു ഓക്സ്ബർഗ്. വീണ്ടും 49 മിനിറ്റിൽ ജൂലിയൻ ബ്രണ്ടറ്റ് ഒരു സമാധാന ഗോൾ പോലെ ബൊറൂഷ്യക്ക് ഗോൾ അടിച്ചു കൊടുത്തു. അപ്പോൾ സ്കോർ 2-1 കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കളി മുന്നോട്ട് പോയപ്പോൾ വീണ്ടും അതാ 55 മിനിറ്റിൽ ഫ്ലോറിയനിലൂടെ വീണ്ടും ഗോൾ അടിച്ചുകൊണ്ട് ഓക്സ്ബർഗ് 3-1 സ്കോർ. അതായത് ഒരു നോർമൽ ഫുട്ബോളിൽ 3-1 കഴിഞ്ഞാൽ പിന്നെ ജയം അധികം സാധ്യതമല്ല, കാരണം ഡിഫൻസിലേക്ക് കളി നീങ്ങും. ഓക്സ്ബർഗ് മനോഹരമായി കളിക്കുന്നു. 55 മിനിറ്റ് വരെ ഓക്സ്ബർഗ് ജയിച്ച മത്സരം എന്ന് പറയാം. 55 മിനിറ്റിൽ 3-1 എന്ന് സ്കോർ ബോർഡ് ആയപ്പോൾ അവിടെ ഒരു പയ്യൻ വാമപ്പ് ചെയ്യുന്നു. പയ്യനെ കളത്തിലേക്ക് ഇറങ്ങാൻ ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിൻ്റെ കോച്ച് തീരുമാനിക്കുന്നു. ആരാധകരെല്ലാവരും നെറ്റി ചൊളിച്ചു. 3-1 തോറ്റ് നിൽക്കുന്ന മത്സരത്തിലാണോ ചെറിയ ചെക്കന്മാരെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തുന്നത്? പക്ഷേ അവരെല്ലാവരും കാണാത്തത് കോച്ച് കാണുന്നുണ്ടായിരുന്നു എന്ന് പറയാം. അങ്ങനെ എർലിംഗ് ഹാളൻഡ് ആദ്യമായി ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിന് വേണ്ടി കളിക്കാൻ അദ്ദേഹം
ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു. അധികമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല എർലിംഗ് ഹാലൻഡിനെ. 59 മിനിറ്റിൽ തന്നെ ലക്ഷ്യമാക്കി ഒരു മനോഹരമായ ത്രൂ ബോൾ വരുന്നു. തന്റെ ഇടത്തെ കാലിന്റെ എല്ലാ ശക്തിയും ഹാലൻഡ് അതിൽ ഉപയോഗിച്ചുകൊണ്ട് ഗോൾ പോസ്റ്റിന്റെ വലത്തെ മൂലയിലേക്ക് അത് തിരിച്ചുവിടുന്നു. അങ്ങനെ അത് ഗോളാകുന്നു. ഡിബറ്റ് മത്സരത്തിൽ തന്നെ ഗോൾ നേടുന്ന ഒരു ചെറുപ്പക്കാരൻ. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയി. കാരണം അദ്ദേഹം ആരാണെന്ന് ചിലപ്പോൾ ബൊറൂഷ്യയുടെ ആരാധകർക്ക് അധികം അറിയില്ലായിരുന്നു. അങ്ങനെ സ്കോർ 3-2 ആയി കഴിഞ്ഞിരിക്കുന്നു. തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ 61 മിനിറ്റിൽ ജൈഡൻ സാഞ്ചോ ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിനെ സമനിലയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ വീണ്ടും കളി മുന്നോട്ട് പോവുകയാണ്. 70 മിനിറ്റിൽ വീണ്ടും അതാ എർലിംഗ് ഹാലൻഡിന്റെ ഗോൾ വരുന്നു. 70 മിനിറ്റിൽ എർലിംഗ് ഹാലൻഡ് ഗോൾ അടിച്ചുകൊണ്ട് സ്കോർ 4-3 ആക്കുന്നു. ഇപ്പോൾ ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിന്റെ പരിധിയിലേക്ക് ഏകദേശം കളി എത്തി എന്ന് തോന്നി. കാരണം എർലിംഗ് ഹാലൻഡ് എന്ന ചെറുപ്പക്കാരന്റെ വേഗതയ്ക്ക് മുന്നിൽ ഓക്സ്ബർഗിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലായിരുന്നു. 79 മിനിറ്റിൽ ഒരു സൂപ്പർ ത്രൂ ബോളാണ് എർലിംഗ് ഹാലൻഡിനെ ലക്ഷ്യമാക്കി വരുന്നത്. ആ ത്രൂ ബോൾ സ്വീകരിച്ച എർലിംഗ് ഹാലൻഡ് തന്റെ എതിരാളികളുടെ പെനാൽറ്റി ബോക്സിലേക്ക് ശരവേഗത്തിൽ കുതിക്കുകയാണ്. അങ്ങനെ തന്റെ എടങ്കാലുകൊണ്ട് ഓക്സ്ബർഗിന്റെ ഇടത്തെ മൂലയിലേക്ക് ഒരു മനോഹരമായ പ്ലേസ്മെന്റ്. ഡോർട്ട്മുണ്ടിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു മനോഹരമായ കംബാക്കിന് ആ സ്റ്റേഡിയം സാക്ഷിയാകുന്നു. അത് കഴിഞ്ഞിട്ട് എർലിംഗ് ഹാലൻഡ് കാണിക്കുന്ന ഒരു സെലിബ്രേഷൻ ഉണ്ട്. രണ്ട് കൈയും തൂക്കിയിട്ട് എർലിംഗ് ഹാലൻഡ് കാണിക്കുന്ന ആ സെലിബ്രേഷനിൽ തന്നെ ഉണ്ട് "പ്ലീസ് റിമെമ്പർ മൈ നെയിം ഈസ് എർലിംഗ് ഹാലൻഡ്" എന്നൊക്കെ പറയുന്നത് പോലെയായിരുന്നു ആ സെലിബ്രേഷൻ. കൃത്യം പറഞ്ഞാൽ 20-23 മിനിറ്റുകൾ കൊണ്ട് തന്നെ തന്റെ ഡിബറ്റ് മത്സരത്തിൽ തന്നെ ഹാട്രിക് അടിച്ചിരിക്കുന്നു. ട്വിറ്ററിൽ അദ്ദേഹത്തെ 3-1 തോറ്റു നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ കളത്തിലേക്ക് ഇറക്കുമ്പോൾ ട്വിറ്ററിൽ ബൊറൂഷ്യ അത് പോസ്റ്റ് ചെയ്തു ഡിബറ്റ് മത്സരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെയായിരുന്നു, എന്തിനാണ് ഈ ചെങ്ങായിനെ ഈ നേരത്തിറക്കുന്നത്? കാരണം തോറ്റു നിൽക്കുകയാണ്. ഈ ചെറുപ്പക്കാരനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഒരുപാട് തെറിവിളികളായിരുന്നു ബൊറൂഷ്യയുടെ ആ ട്വിറ്ററിലുള്ള ആ പോസ്റ്റിന്റെ അടിയിലുണ്ടായിരുന്ന കമന്റ്. അതെല്ലാം വെറും 20-23 മിനിറ്റുകൾ കൊണ്ട് തന്റെ ഹാട്രിക്കിലൂടെ ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിലേക്ക് അവൻ വരവറിയിക്കുന്നു. സിഗ്നൽ ഇദൂന പാർക്കിനെ ഭരിക്കാൻ ഇനി ഞാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന എല്ലാ സിഗ്നലും അദ്ദേഹം തന്നു കഴിഞ്ഞു. ആ ഒരു ഡിബറ്റോടുകൂടി തന്നെ ലോക ഫുട്ബോളിന് അദ്ദേഹം ഒരു സിഗ്നൽ നൽകിയിരിക്കുന്നു, ഒരു വലിയ സിഗ്നൽ. ഫുട്ബോൾ ഭാവി ആരുടെ കയ്യിലായിരിക്കും എന്നതിനുള്ള ഒരു സിഗ്നൽ തന്നെയായിരുന്നു ആ മത്സരത്തിൽ എർലിംഗ് ഹാലൻഡ് ലോകത്തിന് വിളിച്ചു പറഞ്ഞത്. 6'4" ഒരു ഭീമാകാരനായ രാക്ഷസൻ തന്നെയാണ് എർലിംഗ് ഹാലൻഡ്. തന്റെ എതിരാളികളുടെ കഴുത്ത് മുറിച്ച് ചോര കുടിക്കുന്ന ഒരു യഥാർത്ഥ രാക്ഷസൻ. ലോക ഫുട്ബോളിന്റെ ബുക്കുകളിൽ ഒന്ന് എഴുതി വെക്കുക, 5-6 വർഷം കഴിഞ്ഞാൽ ഫുട്ബോൾ ലോകം ഭരിക്കാൻ പോകുന്ന ആ നോർവീജിയൻ കുതിരയുടെ പേര് എർലിംഗ് ബ്രൗട്ട് ഹാലൻഡ് ദ മാൻ ചൈൽഡ്.